അൻസറിൻ്റെ ഒരു അനുജ സുഹൃത്താണ്. KVM എന്ന് പറയുന്ന ഒരു സ്കൂളും മറ്റുമൊക്കെ നടത്തുന്ന വളരെ സജീവമായി കാര്യങ്ങൾ ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ. MES യൂത്ത് വിങ്ങിൽ കുറച്ച് കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അൻസർ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ടെന്ന്. അപ്പം ഞാൻ ഇന്ന് ചോദിച്ചു, എന്താണ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല, ഈ യൂട്യൂബുകളൊക്കെ കണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ തന്നെ ചോദിക്കണമെന്നാണ് പറയുന്നത്. പുള്ളി വളരെ പ്രതിഭാധനനായ ഒരു ചോദ്യകർത്താവാണ്. മലയാള മനോരമയുടെ ഏത് പരിപാടിയിലായിരുന്നു, ഫ്ലവേഴ്സിൽ, ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി എന്നൊക്കെ പറയുന്ന പരിപാടിയിൽ ഇങ്ങനെ സ്റ്റാൻഡപ്പ് ആയിട്ടൊക്കെ വരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അൻസറിനെ സ്വതന്ത്രമായി ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അൻസർ എന്ത് ചോദിച്ചാലും ഞാൻ എന്ത് പറഞ്ഞാലും അത് കാണിക്കും, അല്ലെങ്കിൽ തർക്കമൊന്നുമില്ല, എഡിറ്റ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ ചോദിക്കാം, ആരാണ് അനിൽ മുഹമ്മദ്? അനിൽ മുഹമ്മദ് ആരാണെന്നുള്ളത് ഇപ്പോൾ ഇതിനകത്ത് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്നത് വഹാബ് സഖാഫിക്ക് പറ്റും, പിന്നെ നമ്മുടെ ജോബി പാസ്റ്റർക്ക് പറ്റും, പിന്നെ കുറച്ച് കമൻ്റ് എഴുതുന്ന ആളുകളൊക്കെ പറ്റും. ഈ എനിക്ക് ഞാനായി, ഞാനൊരു സാധാരണക്കാരനായ ഒരു 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 യൂസ്ഫുൾ സോഷ്യൽ ആനിമൽ, ഒരു ഉപയോഗപ്രദമായ സാമൂഹ്യ മൃഗമായിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു 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 ചെറിയ മനുഷ്യനാണ്. മനുഷ്യനാണ് ഈ നിഷ്പക്ഷ നിലപാടെന്ന് പറയുന്നത്. ഈ മിസ്റ്റർ അനിൽ മുഹമ്മദ് നിഷ്പക്ഷനാണോ ഇല്ലെന്നൊരു സംശയം എനിക്കല്ല, പല ആളുകൾക്കും സംശയം. പല ആളുകളും ഇക്കാട്ടുള്ളൊരു ബന്ധം വെച്ച് പലരോടും എന്നോട് ചോദിക്കാറുണ്ട്, ഈ പറയുന്ന അനിൽ മുഹമ്മദ് നിഷ്പക്ഷനാണോ എന്ന്. ഇക്കയ്ക്ക് എന്ത് തോന്നുന്നു, അത് നിഷ്പക്ഷനാണോ അല്ലയോ? അതായത് അതിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി, ഞാനൊരു വ്യക്തി മാത്രമാണ്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവ് നിഷ്പക്ഷമായി പറഞ്ഞ് കുറേ ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് ഓരോ മതക്കാരും വ്യത്യസ്തമായി വിശ്വസിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസികൾ അതൊരു നിഷ്പക്ഷ ഗ്രന്ഥമാണ്, മാനവരാശിയോട് ആകെ പറഞ്ഞതാണെന്ന് പറയുന്നു. ക്രൈസ്തവ മതവിശ്വാസികൾ ബൈബിൾ അങ്ങനെയാണ് എന്ന് പറയുന്നു. ഹൈന്ദവ മതവിശ്വാസികൾ വേദങ്ങൾ അങ്ങനെ ഉണ്ടായതാന്ന് പറയുന്നു. പക്ഷേ ഈ ദൈവം സൃഷ്ടിച്ച, ദൈവം പറഞ്ഞ കാഴ്ചപ്പാടുകളെപ്പോലും നിഷ്പക്ഷമായിട്ട് അംഗീകരിക്കാതെ പക്ഷം ചേർന്ന് നിന്ന് ആളുകൾ അതിൻ്റെ പേരിൽ തമ്മിൽ എന്താ പറയുന്നത് വ്യത്യസ്ത സംഗതികളായി നിൽക്കുമ്പോൾ, ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ വീക്ഷണവും എൻ്റെ ബോധ്യത്തിലെ നിഷ്പക്ഷവുമാണ്. ആ ബോധ്യം എപ്പോഴും എല്ലാവരും അത് നിഷ്പക്ഷമായി അംഗീകരിക്കണമെന്നില്ല. എൻ്റെ ബോധ്യത്തിലെ നിഷ്പക്ഷമാണ് ഞാൻ പറയുന്നത്. അത് ബാക്കിയുള്ളവർ നോക്കുമ്പോൾ അതിൽ ഓരോ സന്ദർഭങ്ങളിലും ഓരോ വീഡിയോകളിലൂടെ മാറി മാറി സഞ്ചരിച്ചാൽ പ്രത്യേക പക്ഷങ്ങളായി തോന്നും, സുഡാപ്പിയായി തോന്നും. എന്നെ വിളിച്ച പേരുകൾ പറയാം, സുഡാപ്പി, വഹാബി, ജൂതൻ, സംഗി, മുജാഹിദ്, അത് വഹാബിക്കകത്ത് വരുന്ന വേറെ തന്നെയാ. അപ്പം അങ്ങനെ പറയുന്ന വ്യത്യസ്തമായ സംഗതികളായിട്ട് തോന്നും. അപ്പം നിഷ്പക്ഷനാണെന്നാണ് പറയുന്നത്? ഞാൻ എൻ്റെ ബോധ്യത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം മത വിശ്വാസിയാണ്? ആണ്. ഇക്കെ ഈ ഇസ്ലാമിനെതിരെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതെങ്ങനെയാ? തീർച്ചയായും അത് തന്നെ. ഈ മടവൂരിനെ ഒരുപാട് ആക്രമിക്കുന്നുണ്ട്. മടവൂരിനെ ഞാൻ ഇന്നുവരെ മടവൂരിനെ അല്ല, ഞാൻ പറയട്ടെ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ ഇസ്ലാം മതത്തിലെ ഗ്രന്ഥം തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യനോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ വായിക്ക് എന്നൊക്കെയാണ് പടച്ചമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് മാത്രവുമല്ല, ഇസ്ലാം മതത്തിലെ പല പ്രവാചകന്മാരും അന്വേഷികളായിരുന്നു. അവർ ഈ ദൈവവിശ്വാസം പോലും വളരെ രൂഢമൂലമായി ഉറപ്പിച്ചത് വളരെ ക്രിയാത്മകമായ അന്വേഷണത്തിലൂടെയാണ്. സൂര്യനെ ആരാധിക്കുന്നവരോടൊപ്പം കൂടിയിട്ട് ഇതെന്ത് സൂര്യൻ, ഇതാണോ ദൈവം എന്ന് ചോദിച്ചു അന്വേഷിച്ച് അന്വേഷിച്ച് ചില ശരിയിലേക്ക് എത്തുന്നവരാണ് ആളുകളൊക്കെ. അപ്പോൾ ഒരിക്കലും ഇസ്ലാം എന്താ പറയുന്നത് അന്വേഷണത്തെയോ അല്ലെങ്കിൽ ചിന്തകളെയോ വായനയെയോ ഒന്നും തടയുന്നില്ലെന്ന് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ അറിവിലും ഞാൻ ശേഖരിക്കുന്ന അറിവുകളിലും ഞാൻ ബോധ്യപ്പെടുന്ന ആളുകളോട് സംസാരിക്കുന്നതിലും ഞാൻ വായിക്കുന്ന ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ബോധ്യപ്പെടുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരാൾക്ക്, ഞാനൊരു ഇസ്ലാം മതത്തിനെ നിശിതമായി വിമർശിക്കുന്ന ആളായിട്ടുമൊക്കെ മറ്റൊരാൾക്ക് ഇസ്ലാം മത വിരോധിയായിട്ടൊക്കെ തോന്നിയേക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ മടവൂരിനെ, നിങ്ങൾ ഏതെങ്കിലും എൻ്റെ ഒരു വീഡിയോയിൽ ഈ മടവൂർ എന്ന് പറയുന്ന ആളിൻ്റെ മഹത്വമില്ലായ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ അയാൾ ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചോ ഒന്നും ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കറാമത്തുകൾ തെറ്റാണെന്നും, അദ്ദേഹത്തിൻ്റെ കറാമത്തുകളെക്കുറിച്ച് പറയുന്ന കഥകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഈ പറയുന്ന മതപരമായ, ഇപ്പം ഞാൻ പറയട്ടെ, പിന്നെ അള്ളാഹുവിൻ്റെ അറിഷ് പോലും നോക്കുന്നത് മടവൂരാണെന്ന് പറഞ്ഞാൽ അള്ളാഹു എവിടെ കിടക്കുന്നു, ഈ പറയുന്ന മടവൂർ ഏത് കാലത്ത് ജീവിച്ച ഒരാൾ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഡിങ്കൻ കഥകളും
അത് ഉപജീവനത്തിന് വേണ്ടി പ്രചരിപ്പിക്കുന്നവർക്കും എതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എൻ്റെ അതിലെ ബോധ്യം എന്താ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓച്ചറയുപ്പുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഓച്ചറയുപ്പായ കണ്ടിട്ടുള്ളതാണ്, ഞാൻ പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. ഓച്ചറയുപ്പ മരിച്ചുപോയി. ഓച്ചറയുപ്പുപ്പയുടെ ബുക്കും പേപ്പറും ഒക്കെ ആയിട്ട് അങ്ങ് പഠിച്ചോൻ്റെ എടുത്തോട്ട് പോയി. ഇനി അദ്ദേഹത്തിനെ വിട്ടിട്ട് മഹത്വപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തെറി പറയാനോ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. പുള്ളി പുള്ളിയും കൊണ്ട് പോയി, അവിടെ പോയി പുള്ളിയുടെ കണക്കൊക്കെ നോക്കി, പുള്ളി സന്തോഷമായിട്ട് ഗുണമാണേ ഗുണം, ദോഷമാണേ ദോഷം, അത് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തോ വേണമെന്നുള്ളത്. അത് തീരുമാനിക്കാനുള്ള അവകാശം പടച്ചോന് മാത്രം. പിന്നെ ആ ഉപ്പുപ്പായ എന്തൊക്കെയാണെന്നും പറഞ്ഞ് നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് കഥകൾ എഴുതി അങ്ങനെ പറഞ്ഞ് പാടി പുകഴ്ത്തി അതിൻ്റെ പാട്ടുകളുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ മടവൂറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എവിടെ സ്ഥലങ്ങളിൽ പോയി ഒരു മതപ്രഭാഷണം കേട്ടാലും ഞാൻ അൻസറിനെ ചലഞ്ച് ചെയ്യുക, നിങ്ങൾ മതപ്രഭാഷണ പരമ്പരയ്ക്ക് നിങ്ങൾ ഇതുപോലെയുള്ള സ്ഥലത്ത് എന്നാൽ ഇത്തരം വ്യക്തികളുടെ കാര്യങ്ങളാണ് പറയുന്നത് മുഴുവൻ. ഈ പടച്ചാമ്പുരാൻ്റെയും റസൂലിൻ്റെയും കാര്യം എല്ലാം കൂടെ 5 മിനിറ്റേ കാണത്തുള്ളൂ. നമ്മൾ സാറിന് ഈ തേയില ചായ അരിക്കുമ്പം അതിനകത്ത് ഈ തേയിലക്കൊന്ത് കിട്ടൂലേ, അത്രേ കാണുകയുള്ളൂ അള്ളാഹുവും റസൂലും ഒക്കെ. ബാക്കി മുഴുവൻ ഈ ഒഴിച്ചു മാറ്റുന്നത് മുഴുവൻ ഈ പറഞ്ഞ കറാമത്തുകളെന്ന പേരിൽ ഈ പറയുന്ന കഥകളാണ്. കറാമത്തുകളെ നിഷേധിക്കുന്നില്ല, കറാമത്തുകൾ ഉള്ളതാണ്. പക്ഷേ ആ കറാമത്തുള്ളവരാരും ഇത് വെച്ച് കച്ചവടം നടത്താനോ ഇത് നടന്ന് പ്രചരിപ്പിക്കാനോ ഇതെല്ലാവരോടും നടന്ന് പാടാനോ പറയാനോ ഈ കറാമത്തുള്ളവർക്ക് പോലും അങ്ങനെ അനുവാദം കൊടുത്തിട്ടില്ല. ഒരിക്കൽ മദീനയിൽ ഇമാമിനോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, അവനും ഈ അന്വേഷിക്കുക, ഈ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചോദിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഉസ്താദെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേ സ്വപ്നം കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, മേലിൽ എന്നോട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് പുള്ളി സ്വപ്നം കണ്ടിട്ടുണ്ടാവാം, അവിടുത്തെ ഇമാമാവുമ്പോൾ മദീനയിൽ ഇമാമാവുമ്പോൾ ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം, എന്തെല്ലാം വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അത് പുള്ളി ആണെന്നോ അല്ലെന്നോ പറയുന്നത് നാളെ പിന്നെ അതിൻ്റെ ഒരു ദിശയിലേക്ക് സഞ്ചരിക്കുകയും പുള്ളിയെ മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് വളരെ കർശന ഭാവത്തിൽ വളരെ രൂക്ഷഭാവത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. പക്ഷേ നമ്മുടെ ആളുകൾക്കെല്ലാം ഇത്തരം കഥകളാണ് ഇഷ്ടം. ഞാൻ ഒരു കഥയും കൂടെ പറയാം. ഞാൻ മക്കത്ത് ഒരു വലിയ ചൂട് സമയത്ത് ഉമ്രയ്ക്ക് പോയി. അന്ന് അവിടെ 42 ഡിഗ്രി ചൂടാണ്, അവിടെ നോമ്പാണ് പകൽ. അപ്പം നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഈ പള്ളിയുടെ കായബയുടെ തൊട്ടടുത്തിരിക്കുക. അപ്പോൾ ഒരു മലയാളിയായ ഒരാൾ അടുത്ത് വന്നിരുന്നു, എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് മൂത്രം പോവോ. അപ്പം ഞാൻ പുള്ളിയെ സൂക്ഷിച്ച് നോക്കിയടാ, ഇവിടെ വന്നിരുന്ന് ഈ മൂത്രം പോകുന്ന ചോദിക്കുന്നത് എന്തിനാ? അപ്പം ഞാൻ പറഞ്ഞ്, ഇല്ല കുറവാ, ചൂടൊക്കെ ഇല്ല, അതുകൊണ്ടല്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്താ? അതേ, സംസം വെള്ളം മൂത്രമായിട്ട് കളയാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ പുള്ളിയെ കുറച്ചു നേരം അവിടെ ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്തോ പുള്ളി പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എല്ലാ വ്യാഴാഴ്ച എൻ്റെ വീട്ടിൽ കുത്തുബിയത്തുണ്ട്, ദിക്ർ ഹൽക്കമുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പം അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കഅബയെ നോക്കി ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്നും പറയുന്നത് ഈ മൂത്രത്തിൻ്റെ ഡിങ്കൻ കഥയാണ്. അങ്ങനെ ഡിങ്കൻ കഥയും ഡിൻഡോൾഫിക്കായും സുഡോൾഫിക്കായും പറഞ്ഞ് പരത്തിയതല്ല ഈ മതവിശ്വാസം. പ്രവാചകൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഈ പറഞ്ഞതുപോലെ ഡിങ്കൻ കഥകളൊന്നും അവതരിപ്പിച്ചിട്ടില്ല, നേർക്ക് നേരെ ദീനാ പറഞ്ഞത് പച്ചയായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇതിനെയെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഇതൊരു കച്ചവട സ്ഥാപനമാക്കി മാറ്റുന്നതിന് വേണ്ടി അതിന് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കഥകളാണ്. ഇപ്പം മരിച്ച് മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മടവൂർ ഷെയ്ഖ് കണ്ണു തുറന്ന് നോക്കി, ഇങ്ങനെ നോക്കിയിട്ട് വെച്ച് കുളിപ്പിക്കുന്ന അയാൾ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ കുളിപ്പിച്ചോണ്ട് നിന്ന് ഉസ്താദ് പറഞ്ഞത് ഞാൻ തന്നെയാണ്. അപ്പോൾ പുള്ളി കണ്ണടച്ച്. ഇതൊക്കെ ഈ കഥകളൊക്കെ പറയുമ്പോൾ അൻസർ വേറൊരു വശത്ത് നിന്ന് ഈ കഥകൾ കേട്ടിട്ട് അൻസർ വേറൊരു മതവിശ്വാസിയാന്നിരിക്കട്ടെ, എങ്ങനെ ഈ മതം നിങ്ങൾക്ക് മനസ്സിലാവും? മനസ്സിലാവില്ല. നിങ്ങൾ വിചാരിക്കുന്ന ഇതെന്തോ ഒരു കുറേ ഡിങ്കം കഥകളും ഇതുപോലുള്ള ഗോത്ര കഥകളും സമൂഹത്തിൽ ആർക്കും പിന്നെ എന്താ പറഞ്ഞ യോജിക്കാത്ത, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം, ഈ ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, എല്ലാവരോടും നീ അങ്ങനെ സമന്മാരായി നിൽക്കുക, ഒരു അനുഗ്രഹീതമായി ഇങ്ങനെ പറയുന്ന ഒരു വലിയ അന്തരീക്ഷമാണ് കേൾക്കുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്നത്? അതിൻ്റെ പ്രഭാഷകർ പ്രഭാഷണങ്ങളിലൂടെ സമൂഹത്തിൽ പടർത്താൻ ശ്രമിച്ചത് അത്തരം കാര്യങ്ങളാണ്. പക്ഷേ ഇസ്ലാം മതം അവിടെ ഡിങ്കം കഥകളൊന്നും ഇല്ല. ഇസ്ലാം മതം അവിടുത്തെ ഡിങ്കം കഥകൾ ആരും മുഖ്യധാരയിൽ ശ്രദ്ധിക്കാറില്ല. അവിടെ ആരോ കിടന്ന് ഡാൻസ് ഒക്കെ പറയുന്ന അവർക്ക് ഇതുപോലെ ഫാൻസ് അസോസിയേഷനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും അതിനുവേണ്ടിയുള്ള സംഗതികളൊന്നുമില്ല. അതേസമയം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞ എന്താ, ദുൽദുൽ കുതിര കുടമ്പടി കേട്ട് പരിപാവനമാ മണ്ണ്, ഉടനെ എന്താ പറയുന്നത് ബദറിയുദ്ധത്തിൻ്റെ ചരിത്രം, ഉഹുദി യുദ്ധം, പിന്നെ ഹംദക്ക് യുദ്ധം, ബദർ കിസ്സപ്പാട്ട് എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ മതം ഒരു യുദ്ധം, പോരാട്ടം, പോരാട്ടം, ആവേശം.
അതിൽ ഇതിനകത്ത് എത്രയോ സാമൂഹ്യ പ്രസക്തമായ, ഇന്നും സമൂഹത്തിന് പ്രസക്തമായ എന്തെല്ലാം മൂല്യങ്ങളും സാമൂഹ്യ സന്ദേശങ്ങളും അടങ്ങിയിട്ടുണ്ട്. പകർച്ചവ്യാധിയെക്കുറിച്ച് ഈ പ്രവാചകം പറഞ്ഞിട്ടില്ലേ? സമ്പത്ത് വർദ്ധിച്ചാലുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് ഈ പ്രവാചകം പറഞ്ഞിട്ടില്ലേ? മറ്റുള്ളവരെ സഹായിക്കേണ്ടതിനെക്കുറിച്ച് ഈ പ്രവാചകം പറഞ്ഞിട്ടില്ലേ? സക്കാത്തിൻ്റെ എക്കണോമിക്സ് ഓഫ് സക്കാത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സദക്കയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സാമൂഹ്യ മൂലധനത്തെക്കുറിച്ച് ഈ പ്രവാചകം പറഞ്ഞിട്ടില്ലേ? ഭാര്യയോടുള്ള കടമകളെക്കുറിച്ച് ഈ പ്രവാചകം പറഞ്ഞിട്ടില്ലേ? മക്കളോടുള്ള കടമകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? മാതാപിതാക്കളോടുള്ള കടമ, എന്താ ഈ പ്രവാചകം പറയാതെ പോയിട്ടുള്ളത്? ഇതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് മടവൂർ ഷെയ്ഖിൻ്റെ കിസ്സപ്പാട്ടും മറ്റവരുടെ കുറച്ചുപേരുടെ മസാലാപ്പാട്ടും അത് പറയുന്നതിനെ മാത്രമേ ഉള്ളൂ ഞാൻ എതിർക്കുന്നത്. ഞാനിതിനിടയ്ക്ക് സുന്നി മുജാഹിദുകാരുടെയും പല കാര്യങ്ങളോടും ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നിസ്സാരമായി, വേറൊന്നും വേണ്ട. അനുസരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവം പറയാം. ഞാൻ മിണ്ടാതെ അങ്ങ് വിട്ടതാണ്. എന്താണെന്നറിയോ, ഇത്രയും ഒരു പെറയാ കാണുന്നത് ആകാശത്ത്. ഈ പെറ കണ്ടത് അറിയിക്കാൻ വേണ്ടി പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് 34 പേരുടെ പേര്. അതിനും വേണ്ടി ഇല്ല ഈ പെറ, ഇത്രയും പേരൂടെ കാണാനും വേണ്ടി ഇല്ല. ഒന്നെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഒന്ന് ചേർന്നിട്ടെ പിന്നെ ഈ പറയുന്ന ഇന്ന കമ്മിറ്റി ഓഫീസിൽ അറിയിക്കുക 5 മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ ഇനി ഇവരെല്ലാം ചേർന്നിട്ട് പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തി, സാധുക്കൽ ഈ ശേഖാർത്ഥങ്ങൾ ഇവരെല്ലാവർക്കും സ്വീകാര്യനായ ആളാണെങ്കിൽ അങ്ങനെ ചുമതലപ്പെടുത്തി. ഇതങ്ങനല്ല, ഇത് 2 ദിവസം മുമ്പേ മദനി അറിയിക്കാൻ പറയുന്ന എന്തൊരു അബ്ദുള്ള കോയ മദനി, പിന്നെ അടുത്ത ദിവസമായപ്പം വേറെ 3 തങ്ങൾ, അതിൻ്റെ ദിവസം വേറെ 5 തങ്ങൾ. ഈ യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എല്ലാവരുടെയും പേര് ഇതിനകത്ത് വരണം. അത് പെറയാണെങ്കിൽ പെറ, അല്ലാത്തതാണെങ്കിൽ അല്ലാത്തതൊക്കെ. ഞാനൊക്കെ പാവപ്പെട്ടവനെ, എൻ്റെ പുറത്ത് കയറാൻ നടക്കാം. അല്ല, ഈ ഒരു വിഭാഗത്തിനെതിരെ സംസാരിക്കുന്നതിന് കാശ് വല്ലതും കിട്ടുന്നു? യൂട്യൂബിന്റെ വരുമാനമല്ല, എപ്പോഴും ആക്രമിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഇക്കാടെ വീഡിയോകൾ എടുത്തു നോക്കി, ഞാൻ പറയട്ടെ, ഇക്കാടെ വീഡിയോകൾ എടുത്തു നോക്കിയാല് ഒരു വിഭാഗത്തിനെയാണ് ഇക്ക ആക്രമിക്കപ്പെടുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പള്ളിയിൽ ഒരു പരിപാടി നടക്കുന്നു, മിസ്റ്റർ അനിൽ മുഹമ്മദിനെ വിളിക്കണമെന്ന് പറയുന്നു ഒരു വിഭാഗം പറയുന്നു. ഒരു വിഭാഗം ഭയങ്കരമായിട്ട് എതിർക്കുന്നു, വേറൊരു വിഭാഗം അനങ്ങാതിരിക്കുന്നു. ഇത് ആരെ വിളിച്ചാലും അവർക്ക് പ്രശ്നമില്ല. ഞാനവിടെ നിപ്പുണ്ട്. അപ്പൊ അവര് പറയുന്നത്, കൂടുതൽ വിഭാഗം ആളുകൾ പറയുന്നത് അവൻ ഇസ്ലാമിനെതിരാണ്, ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവനാണ്, കാശ് വാങ്ങിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. അന്നേരമാണ് എനിക്ക് തോന്നുന്നത് ഈ കാശ് എവിടെ നിന്നാണ് കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ആളുകളെ ഇസ്ലാം ആക്കുന്നതും ഇസ്ലാം ആക്കാത്തതും ഒന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവരെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ പറഞ്ഞവരെ ആരെയും, എന്തിനാ? പ്രവാചകനെ പോലും പ്രവാചകൻ മൂത്താപ്പായി ഞാനൊന്ന് തടവി വന്നപ്പം കൈയൊരു തട്ടു കൊടുത്തേച്ച് പറഞ്ഞു, നീയാണോ ഞാൻ തീരുമാനിക്കുന്നവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന പോലുള്ള വളരെ കർശനമായ സംഗതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇവരല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം ഏതാണെന്ന് തീരുമാനിക്കുന്നവർ, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരും എപ്പോഴും ഇതുണ്ട്? ഇപ്പോൾ പോലീസുകാർ എപ്പോഴും ആർക്കെതിരാ? ആ ഒരു കള്ളനും ചീട്ടുകളിക്കാരനും പറയുക, നിങ്ങളെന്തോ 24 മണിക്കൂർ ഞങ്ങളെ പിടിക്കാൻ തുടങ്ങി, എന്തോ ചെയ്യാനൊക്കെ നിയമലംഘനം നടത്തുന്നവരെയാണ് പോലീസ് പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ്ട് എൻ്റെ വീട്ടിൽ വന്ന് എപ്പോഴും പിടിച്ചോണ്ട് വന്നു, എൻ്റെ അപ്പുറത്തൊരാൾ താമസിക്കുന്നത്, അയാളെ എന്താ ഒരു ദിവസമെങ്കിലും പിടിച്ചോണ്ട് പോകാത്തത് എന്ന് ചോദിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഇതാര് പറഞ്ഞാലും, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ മുജാഹിദ് വിഭാഗത്തിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമി വിഭാഗത്തിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ സുന്നി വിഭാഗത്തിനെതിരെ കൂടുതൽ വീഡിയോ ചെയ്യാൻ. നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നോക്കിയാൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് നല്ല നല്ല വീഡിയോസ് എത്രയോ എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ മുസ്ലിയാക്കന്മാർ ഈ അടുത്ത സമയത്തും ജീവിത പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞത് അല്ല, അവരെ അങ്ങനെ സോപ്പിട്ടൊന്നും കൂട്ടാൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഒരാളിനോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവരെ രണ്ടെണ്ണം പറഞ്ഞുകൊണ്ട് എനിക്ക് സുന്നിക്കാരെല്ലാവരും കൂടെ വന്നപ്പോൾ അവരെല്ലാവരും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നും എന്നെ ഒരു ഈ പറയുന്ന പോലെ ഒരു പച്ചപ്പട്ട് വിരിച്ചിരുത്തണമെന്നൊന്നും ആഗ്രഹിച്ചല്ല. എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ശരിയാണെന്ന്. ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്നു, ശമ്പളം വാങ്ങിക്കുന്നു. ഇതിനെതിരെ സംസാരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും കാശുമായിട്ട് വന്നിരുന്നെങ്കിൽ അവരെ കൊണ്ട് ഈ വീടില്ലാത്ത പാവപ്പെട്ടവർക്കൊക്കെ ഞാൻ രണ്ടുമൂന്ന് വീട് വെപ്പിച്ചു കൊടുത്തേനെ. ഇത് ആർക്കും മുഴുത്തട്ടാ എനിക്ക് തരുന്നേ? ഈ കാശ് കാശെന്ന് പറയുന്ന നിങ്ങളെ ഞാൻ ചോദിച്ചത്, ഈ കാശ് കാശ് ആർക്കെങ്കിലും മുഴുത്തട്ട് വേണ്ടായോ? ഇത് ആർക്കെങ്കിലും മുഴുത്തട്ടല്ലേ എനിക്ക് കൊണ്ട് തരേണ്ടത്? ഇങ്ങനെ സംസാരിക്കണമെന്ന് പറയാം. അത് എന്താണെന്നറിയാം, അത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എനിക്ക് ചോദിക്കുന്നവരോട് എനിക്ക് അതെ, ഒരുപാട് ആളുകളോടുള്ള എല്ലാ ആളുകൾക്കും ഉള്ള ഒരു കാര്യം എന്താണെന്നറിയാം, എല്ലാ ആളുകൾക്കും ഇപ്പം നമ്മളെന്തെങ്കിലും പറയുമ്പോൾ പറയാം അത് കാശ് വാങ്ങിച്ചോണ്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയോട് ഒരു അധ്യാപകൻ പറയാം, നിങ്ങൾ ഒരു സ്കൂൾ നടത്തുന്ന ആളാണല്ലോ, ആനിവേഴ്സറി ഡേക്ക് ഒരു കുട്ടിയുടെ രക്ഷകർത്താവിൻ്റെ ഒരു ഇത് കൊടുത്തേച്ച് പറയാം, സ്കൂളിനെ കുറിച്ച് സത്യസന്ധമായി നിങ്ങളൊരു അഭിപ്രായം പറയണമെന്ന് പറയാം. അപ്പോൾ അവർ നേരെ മൈക്ക് വാങ്ങിച്ചിട്ട് പറയുക, ഇതുപോലൊരു മോശം സ്കൂൾ ഈ രാജ്യത്തെങ്ങും കാണത്തില്ല,
ഇത്രയും വൃത്തികെട്ട സ്കൂള് ഇവിടെ ആരെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവർക്ക് മൈക്ക് കൊടുക്കുമോ? ഇല്ല. അപ്പം യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായിട്ട് പറയണം, സത്യസന്ധമായി പറയണമെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ അർത്ഥം എന്തോ അവർക്ക് അനുകൂലമായിട്ട് പറയണം. ഞാൻ വേറെ സംശയമാണ്, ഇതല്ലാത്തൊരു അൽ മുഹമ്മദ് ഉണ്ടോ? ഏതല്ലാത്ത ഈ നിഷ്പക്ഷനല്ലാത്തൊരു അൽ മുഹമ്മദ് ഉണ്ടോ? ഞാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണല്ലോ. ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ നിഷ്പക്ഷ നിലപാടിൽ എല്ലാരും ആക്രമിക്കപ്പെടുന്നു, എല്ലാവരും എല്ലാവർക്കെതിരെ സംസാരിക്കുന്നു, ഇതല്ലാത്തൊരു അനിൽ മുഹമ്മദ് ഉണ്ടോ? അല്ലാത്ത അനിൽ മുഹമ്മദ് ആണല്ലോ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഒക്കെ ഭക്ഷണം കൊടുക്കണമെന്നും പിന്നെ വിശപ്പ് ചെയ്ത കരുനാഗപ്പള്ളിയും വീട് കൊടുക്കണമെന്നും കക്കൂസ് കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞു. കാശ് തന്നിട്ട് ചെയ്യുന്നതാണെന്നൊരു ആരോപണമുണ്ട്. അങ്ങനെ കാശ് തരാൻ വേണ്ടി വല്ലവരുടെ നിന്നും കാശ് വാങ്ങിച്ച് സത്യസന്ധമായി ഇത് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ആരെങ്കിലും തരുമോ? പിന്നെ അത് മാത്രമല്ല, ഈ അവരെല്ലാവരും തരുന്നതിനോടൊപ്പം തന്നെ ഈ ഇപ്പം സാധാരണ എല്ലാവരും അങ്ങനെ പിരിച്ച് പകുതി കൂടുതൽ കാശ് അതിനുവേണ്ടി തിന്നും. വേണ്ട, ഇനിയിപ്പോൾ അതിലേക്ക് വരുമ്പം പറയും നിങ്ങൾ സുന്നിയെ വിമർശിച്ചെന്ന് പറയും. കലണ്ടറും മക്കുപറയുടെ കാര്യം പറഞ്ഞ് പിരിക്കാൻ വരുന്നവന് 60% കമ്മീഷനാണ്. അല്ല അവൻ തന്നെ പിന്നെ ഈ കിട്ടുന്ന കാശിൽ നിന്ന് ഞാനും ബുദ്ധിമുട്ടുന്നതിനെന്നും പറഞ്ഞ് എനിക്കും എടുക്കാൻ അവകാശമില്ലയോ? അതാ ഞാൻ ചോദിച്ചത് അത് എടുക്കാതെ എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കാതെ, എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാതെ വേറെ ഒരുപാട് വ്യത്യസ്ത മതത്തിലും വിശ്വാസങ്ങളിലും പെട്ട ആളുകളെ ഒപ്പം നിർത്തി അവർക്കൊക്കെ അവരുടെയൊക്കെ നമ്പർ കൊടുത്ത് അവരിലൂടെയൊക്കെ ഇത് ചെയ്യിക്കുന്നതിൻ്റെ ഒരു സുതാര്യത അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ എത്ര വർഷം? 10-5 അല്ല, അത് 10-20 വർഷത്തിൽ കൂടുതലായി. ഞാൻ MSW പഠിച്ചിറങ്ങിയ കാലം മുതലേ ഈ ജോലിയാണ്, ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴല്ലേ ഈ സാമൂഹ്യ മാധ്യമവും യൂട്യൂബും ഒക്കെ വന്നപ്പോഴാണ് ഈ ആളുകൾ അറിയാൻ തുടങ്ങിയതെന്നേ ഉള്ളൂ ചെയ്യുന്നത്. ആ പിന്നെ അത്രയേ ഉള്ളൂ. രാത്രി ഇറങ്ങി നടക്കാൻ പേടിയുണ്ടോ? എനിക്കാ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആരെങ്കിലും നോട്ട് ചെയ്യായിരിക്കുമോ? എന്നോട് ഒരാൾ പറഞ്ഞ എന്തറിയോ, ഇക്കൊക്കെ ഡെയിലി യൂട്യൂബിനകത്ത് 10 complaints അയച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും അയക്കും, അവർ ഒന്നുമില്ലെങ്കിലും അയക്കും, ഇന്ന വീഡിയോക്കകത്ത് ഇന്നത് സംസാരിച്ചു. അതേപോലെ തന്നെ എല്ലാ വിഭാഗത്തിനെതിരെ കടന്ന് ആക്രമിക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഇന്ന അല്ല പോകുന്ന അനിൽ മുഹമ്മദ്, പുറന്നു പോയാലോ, രണ്ടു കൊടുത്താലോ? അങ്ങനെ വിചാരിച്ചാൽ ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, പുള്ളിയെ 98 തവണ അമേരിക്ക ആക്രമിച്ച്, പുള്ളി 99 വയസ്സിലാണ് മരിച്ചത്. 98 തവണ പുള്ളി മരിച്ചില്ല. എന്നാന്നെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ കൽപ്പിക്കപ്പെട്ട ഒരു അന്ത്യമുണ്ട്, നമ്മളൊക്കെ എന്നാൽ ഒരു സമയമുണ്ട്. അത് ചിലപ്പം പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മൾ ഓരോരുത്തരും മരിക്കുന്നത്. ഇപ്പം ഹജ്ജിൻ്റെ വേളയിൽ പോയി അവിടെ വെച്ച് മരണപ്പെടുന്നവരുണ്ട്, ഫ്ലൈറ്റ് അപകടത്തിൽ മരിക്കുന്നവരുണ്ട്, പഴത്തൊലി തന്നി കാളവണ്ടിയുടെ മുമ്പിൽ വീണ് മരിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ പറയുന്നത് വീണ് മരിച്ചു എന്ന, യഥാർത്ഥത്തിൽ മരിച്ചു വീഴുക. അത് നമ്മൾ വിചാരിക്കുന്ന വീണത് കൊണ്ട് മരിച്ചെന്ന്, അങ്ങനെയാണെങ്കിൽ വീഴുന്നവരെല്ലാം മരിക്കട്ടെ. ആശുപത്രി കിടക്കയില്ല, ഹോസ്പിറ്റലിൽ ഇരുന്ന ഏറ്റവും വലിയ ഹൃദ്രോഗ വിദഗ്ധൻ നെഞ്ചുവേദന വന്ന് മരിച്ചു പോകുന്നു. അവിടെ എല്ലാ സംവിധാനവും ഉണ്ടായിട്ട് പോലും രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങളുദ്ദേശിച്ച ഈ മരണത്തെ ഭയപ്പെടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത്തരം സംഗതി ആരെങ്കിലും കൊന്നുകളയോ എന്നൊന്നും വിചാരിച്ച് ഞാൻ പേടിക്കുന്നൊന്നുമില്ല. ഇല്ല, ഓ എന്തായാലും എന്തായാലും അഥവാ അങ്ങനെ സംഭവിച്ചാലും നമ്മൾ നിങ്ങൾക്ക് വല്ല പ്ലാനും ഉണ്ടോ? അങ്ങനെ പ്ലാനല്ല പറഞ്ഞത്, ഓരോരുത്തരുടെ രൂക്ഷമായ പ്രതികരണങ്ങൾ കാണുമ്പോൾ അവനാണെങ്കിൽ കൈ കിട്ടിയാൽ നിങ്ങളുടെ പരസ്യമായിട്ട് പറഞ്ഞെങ്കിൽ ഇപ്പോഴും ഒട്ടുമിക്ക ആളുകളുടെയും പ്രാർത്ഥന എങ്ങനെയാണെന്നറിയാം, ഒരു കാര്യമില്ലെങ്കിലും എവിടെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പടച്ചോനെ വടക്കേലുള്ളവൻ മരിച്ചു പോണേ, എന്നാ അവന്റെ വസ്തു കുടിഞ്ഞു വായിക്കണേ എന്നും പറഞ്ഞ. മാത്രമല്ല, ഞാൻ ഒരു എറണാകുളത്ത് ഒരു പരിപാടിക്ക് ഈ പറഞ്ഞോട്ട് മനോരമ ഇപ്പം വേറൊരു കക്ഷിയെ കാണാൻ ഇടപെട്ട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റാണ്, സത്യസന്ധമായ അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന ആളാണ്, ഇന്നതാണ്. അപ്പം അദ്ദേഹത്തിനോട് പറയണം ഒന്ന് സൂക്ഷിച്ച് കരുതിയിരിക്കാൻ. ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറഞ്ഞു? അല്ല, ഇങ്ങനെയുള്ളവർക്ക് ശത്രുക്കൾ കൂടുതലാണ് ഉണ്ടാവുന്നത്. നല്ല പുള്ളിയൊരു നല്ലൊരു മനസ്സിൻ്റെ സംരക്ഷണവും ഒക്കെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോഴും ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാവും. തീർച്ചയായും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആളുകൾ, ഇപ്പം ഞാനിപ്പോൾ അൻസറിൻ്റെ മുഖത്തോട്ട് നോക്കട്ടെ, എന്താ നീ വല്ലതും കറുത്തിരിക്കുന്നല്ലോ എന്ന് പറയും, നീ അത് കേട്ട് വിഷമിച്ച് നീ അത് വെളുപ്പിക്കാൻ നടക്കും. ഞാനിതൊരു താല്പര്യം ഇല്ലാതെ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ പോയി ചോറുണ്ട് സന്തോഷമായിട്ട് എവിടെയെങ്കിലും. നമ്മളെ പുറത്തെ ശബ്ദങ്ങൾ വലുതായി നമ്മളങ്ങോട്ട് ചെവി വെച്ച് കേട്ടാൽ നമുക്കങ്ങോട്ട് മുന്നോട്ട് പോകാൻ വീട്ടിലാരും ഒന്നും സംസാരിക്കാറില്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കും, ഇങ്ങനെയൊന്നും സംസാരിക്കും. നമ്മളങ്ങനെ നമ്മളീ പറഞ്ഞില്ലേ, ഒരു ദിവസം ഒരു കുറേ തവളകൾ മല കയറി, ആളുകൾ നിന്ന് ബേളം വെച്ചു, ഒരു തവള മാത്രം ഓടി മേളിൽ കയറി, ബാക്കി തവളയെല്ലാം താഴെ വീണു. അതിന് അവാർഡ് കൊടുക്കാനായിട്ട് ഇതെല്ലാം വിളിച്ച് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ആ തവളയ്ക്ക് ആകെ മറ്റ് തവളയിൽ നിന്നുണ്ടായ വ്യത്യാസം എന്തായിരിക്കും? ഈ മേളിൽ കയറിയ തവളയ്ക്ക് ചെവി കേൾക്കത്തില്ല. അതാണ് സന്തോഷമായില്ലേ? വരണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. അല്ല അതല്ല,
അതല്ല, ഇത് എന്റെ ചോദ്യങ്ങളല്ല, പല ആളുകൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഞാൻ പലപ്പോഴും ഇക്കായിട്ട് ഇടപെട 20 വർഷമായിരുന്നു, ഏകദേശം 20 വർഷമായി ഞാൻ അന്നൊരു ചാനലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇക്കായിട്ട് പരിചയപ്പെടുന്നത്. ഇത് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ നിങ്ങളിപ്പോൾ സത്യസന്ധമായിട്ട് എന്നോട് കാശ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു, തീർച്ചയായും ഇതിന്റെ അടിയിൽ കമന്റ് എഴുതാൻ വരുന്ന കുറെ പേര് ചോദിക്കും, എത്ര രൂപ കൊടുത്ത് നിങ്ങളെ കൊണ്ടുവന്ന എന്നെ കൊണ്ടുവന്നത്? തീർച്ചയായും അങ്ങനെ അതിനോട് ഉത്തരം പറഞ്ഞിട്ട് പോകണം, ഞാൻ എത്ര രൂപ തന്നായി ചോദിപ്പിക്കുന്നത്, ചോദ്യം ചോദിച്ചത്. ഇത് എന്റെ സത്യസന്ധമായ ചോദ്യങ്ങളാണ്, കാര്യം ഒരുപാട് ആളുകൾ ഇക്ക അറിയാവുന്നതുകൊണ്ട് എന്നോട് ചോദിക്കും അങ്ങനാണ് ഇങ്ങനാണ്. ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുമെന്ന് വന്ന് രണ്ട് കാര്യങ്ങളൊന്നും ചോദിക്കണം ചോദിക്കണം, വെറുതെ ഫോണിൽ വിളിച്ച് ചോദിക്കണ്ടല്ലോ, 10 പേരെ അറിയത്തൊക്കെ ചോദിക്കട്ടെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം അഥവാ അല്ല ഇങ്ങനെ കാശുമെല്ലാം തരുവാണെങ്കിൽ കാര്യമായിട്ട് തരണം, അപ്പോൾ ഇനിയും വരാമല്ലോ ചോദ്യം ചോദിക്കാൻ. എന്തായാലും ഓക്കെ, സന്തോഷം.